പ്രതിസന്ധി. വീണ്ടും ദൈവവചനത്തിന് മുമ്പാകെ നമ്മൾ ആയിരിക്കുന്നു, പ്രാർത്ഥനയോടെ ദൈവസന്ധരായിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട ഉള്ള ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വചന പഠനത്തിന് വിധേയമാക്കുന്നത്. അതില് പ്രധാനമായും കഴിഞ്ഞ 12 ആഴ്ചകൾ നമ്മുടെ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മത്തായി സുവിശേഷം 24-ാം അധ്യായമാണ്. പ്രവചന പഠനത്തെ കുറിച്ചുള്ള ഒരു പൊതുവായ കാര്യങ്ങളും കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ചില പൊതുവായ കാര്യങ്ങളും ഞാൻ അതിന് മുൻപ് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ അധ്യായത്തിലേക്ക് ഗ്രാജുവലായിട്ടാണ് കടന്നു വന്നത്. ഈ 24-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് താൻ പറഞ്ഞ വാക്കുകളെ അടിസ്ഥാനമാക്കി ദൈവാലയത്തിന്റെ നാശത്തെ കുറിച്ചും കർത്താവിന്റെ മടങ്ങിവരവിനെ കർത്താവ് വരുന്നതിനെ കുറിച്ചും ലോകാവസാനത്തെ കുറിച്ചും ഒക്കെ ചോദിക്കും. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദമായി ഞാൻ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മളുടെ മറ്റു മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ബൈബിൾ ക്ലാസ്സിനായിട്ട് കൂടി വന്നില്ല. അതിന് മുമ്പിലത്തെ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ കർത്താവ് രണ്ടാമത് താൻ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ അടുക്കലായിരുന്ന അതിനുശേഷം ദൈവസഭയെ പണിത് കർത്താവ് രണ്ടാമത് മടങ്ങി വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കിയിട്ടല്ല ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചത്. അവരുടെ ചോദ്യം കൺവിക്ഷനിൽ നിന്നുണ്ടായതിനേക്കാൾ കൂടുതൽ കൺഫ്യൂഷനിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് അവനാണ് ഇവർ ചോദ്യങ്ങളെല്ലാം ഒന്നിച്ച് ചേർത്ത് ചോദിച്ചത്. ദൈവാലയത്തിന്റെ നാശം കർത്താവ് പ്രവചിച്ചു. ആ കർത്താവ് പ്രവചിക്കുന്ന അവസരത്തിൽ ആ നോക്കിക്കൊണ്ട് ഏത് ദൈവാലയത്തെ നോക്കിക്കൊണ്ടാണോ കർത്താവ് പറയുന്നത്, ആ ആലയത്തിന്റെ പണി പൂർണ്ണമായിട്ട് തീർന്നിട്ട് പോലുമില്ല. നമുക്കിനെ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് തുടങ്ങിയ ആലയം പണി അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് പോലും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ആ ഫൈനൽ വർക്ക് പോലും തീരാതിരിക്കുമ്പോൾ യേശു നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാത്ത കാലം വരും. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആലയം ഒരു സ്ഥലമെന്നോ കെട്ടിടമെന്നോ ഉള്ളതിനേക്കാൾ അപ്പുറത്ത്, ആരാധനാലയം എന്നതിനേക്കാൾ അപ്പുറത്ത്, യഹൂദനെ സംബന്ധിച്ചിടത്തോളം യെരുശലേം ദേവാലയം ഒരു വികാരമാണ്, അവരുടെ ഐഡന്റിറ്റിയുടെ പ്രതീകമാണ്, യഹൂദന്റെ അഭിമാനം, യഹൂദ ജനതയുടെ പ്രതീകമാണ്. അവൾ അതില്ലാതായി പോവുക എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡന്റിറ്റി തന്നെ ഇല്ലാതായി പോവുകയാണ്. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവ ചോദിക്കണം, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും. കർത്താവ് പറഞ്ഞ ഉപമയിൽ പലതിലും കർത്താവ് ലോകാവസാനത്തെ കുറിച്ച് കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എപ്പോഴാണ് ലോകാവസാനം? ഈ ലോകം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയും നക്ഷത്രങ്ങളും ആകാശവും അവസാനിക്കുക എന്നല്ല, ഈ കാലം അവസാനിക്കുക, യുഗം അവസാനിക്കുക. നിന്റെ വരവ്, കർത്താവിന്റെ മടങ്ങി വരവ്, രണ്ടാം വരവിനെ കുറിച്ച് കർത്താവ് ഇതിനു മുൻപ് സവിസ്താരമായി ഇവരോട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതിനാണ് കർത്താവ് മറുപടി കൊടുക്കുന്നത്. എന്നാൽ ഈ ഭാഗം ഞാൻ പഠിപ്പിച്ചു വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ പറഞ്ഞിരുന്നു. ഈ അധ്യായത്തിൽ കർത്താവ് ഈ ചോദ്യത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കർത്താവ് കൊടുക്കുന്നില്ല. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കർത്താവ് കൊടുക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലാണ്. എപ്പോഴാണ് ആലയം നശിപ്പിക്കപ്പെടുന്നത്? രണ്ടാമത്തെ ചോദ്യവും മൂന്നാമത്തെ ചോദ്യവും ഈ അധ്യായത്തിൽ കർത്താവ് ഉത്തരം പറഞ്ഞു. കർത്താവ് പറഞ്ഞു എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ 24-ാം അധ്യായത്തിന്റെ 15-ാം അധ്യായത്തിൽ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, when you see these things, നിങ്ങൾ ഇവയൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് മറുപടി പറയുക. തന്റെ വരവിനെ കുറിച്ചുള്ള ആ മറുപടി 24-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. സ്തോത്രം. അങ്ങനെ ഓരോ കാര്യത്തിനും കർത്താവ് മറുപടി പറയുന്നുണ്ട്. എന്നാൽ അവർ ചോദിച്ച ഓർഡറിലോ ചോദിച്ച രീതിയിലോ ചോദിച്ചതിന് ആ ചോദിച്ച പോലെയോ അല്ല കർത്താവ് മറുപടി പറയും. കർത്താവ് പഴയ നിയമ കാലത്ത് നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടിട്ടില്ല, ദൈവസഭ ആരംഭിച്ചിട്ടില്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ആ സംസാരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരാണ്. യഹൂദനെ കുറിച്ചുള്ള യഹൂദന്മാരായ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് കർത്താവ് യഹൂദന്മാർക്കുള്ള മറുപടിയാണ് കർത്താവ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് മടങ്ങി വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ല ഇവിടെ പറയുന്നത്. മത്തായി സുവിശേഷം 24-ാം അധ്യായം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഇതാണ്.
ഒരു ജൂവിഷ് റെമനന്റ് എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുമായി ചേർന്നാണ് ഇത് നടക്കുന്നത്. ഈ 24 അധ്യായം മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം ലൂക്കോസ് 21 ഈ അധ്യായങ്ങൾക്ക് ഞാൻ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവിനെ കുറിച്ചും ചില ഭാഗങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പ്രവചനങ്ങളുടെ നിവൃത്തിയെ കുറിച്ച് കർത്താവ് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർപ്പിച്ചതാണ്, ചിലരില്ലാത്തതുകൊണ്ടാണ് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ആവർത്തിക്കുന്നത്, ദീർഘമായിട്ട് ആവർത്തിക്കുകയല്ല. കർത്താവ് തന്റെ സഭയ്ക്ക് വേണ്ടി മടങ്ങി വരുന്നതിനെ കുറിച്ചല്ല ഇവർ ചോദിക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവെന്താണെന്ന് ചോദിച്ചാൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1 7 വാക്യത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന ഒരുങ്ങുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഈ കാലത്തിലോ നീ യഹൂദന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത്? അപ്പോൾ അവരാഗ്രഹിച്ചത് കർത്താവിന്റെ വരവെന്ന് പറഞ്ഞാൽ അവൻ മിശിഹയായി, അവൻ രാജാവായി, അവൻ രാജാവായി. നമ്മുടെ കർത്താവ് യെരുശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾക്കറിയാം കയ്യിൽ കുരുത്തോലകളൊക്കെ എത്തിക്കൊണ്ട് ആളുകൾ പാടിയത് അഥവാ ഹോസന്ന അല്ലേ, ഹോസന്ന സ്തോത്രം. ഹോസന്ന എന്ന വാക്കിന് നമ്മളിന്ന് എനിക്കറിയത്തില്ല അതിന്റെ പുറകിലുള്ള തിയോളജി എന്നാന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളിന്ന് ആരാധനയ്ക്ക് പാടുന്ന പാട്ടാണ് ഹോസന്ന ഹല്ലേലൂയ, ഹോസന്ന ഹല്ലേലൂയ. ഏത് പാട്ട് പാടി ആരാധിക്കാൻ പറ്റില്ല, അർത്ഥം അറിയാൻ പറ്റി. ഹോസന്ന എന്ന് പറഞ്ഞാൽ സേവ് ദ കിങ്, രാജാവിനെ രക്ഷിക്കട്ടെ എന്നോ രാജാവ് രക്ഷിക്കട്ടെ എന്നോ എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നതെന്നാ, കടലക്കുട്ടിയുടെ പുറത്ത് കയറി കർത്താവ് വരുമ്പോൾ യെരുശലേമിന്റെ രാജാവായി വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അവിടെ ഈ വരുന്നവൻ രാജാവാണ്. ആ രാജാവ് യെരുശലേമിനെ രക്ഷിക്കട്ടെ എന്നോ അല്ലെങ്കിൽ രാജാവിനെ രക്ഷിക്കട്ടെന്നോ പഴയ നിയമത്തിലെ സങ്കീർത്തനത്തിലെ ഭാഗമെടുത്ത് അല്ലെ പഴയ സോറി പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ ഭാഗമെടുത്ത് സംസാരി അവർ പാടുകയായിരുന്നു ഹോസന്ന സേവ് ദ കിങ്. പക്ഷേ കർത്താവ് രാജാവായിട്ടാണോ യെരുശലേമിൽ എനിക്ക് പ്രവേശിച്ചത്? ഒരുവേളെ ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു, കർത്താവ് ക്രൂശിക്കപ്പെടാനായിട്ട് യെരുശലേമിലേക്ക് വരുന്നതായിട്ടല്ല, യേശുവിന്റെ ക്രൂശിലേക്കുള്ള യാത്രയായിട്ടല്ല പുരുഷാരം കണ്ടത്. പഴയ നിയമ ഭാഗ്യങ്ങൾ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ഒരു രാജാവ് സമാധാനത്തിനായി യുദ്ധമൊക്കെ ജയിച്ച് താൻ യുദ്ധം പ്രഖ്യാപിക്കാതെ താൻ വിജയശ്രീലാളിതനായി ജനത്തിന് സമാധാനം പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് അവൻ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത്. ശലോമോന്റെ കാലത്ത് സംഭവിച്ചത് നിങ്ങൾക്ക് പഴയ നിയമത്തിൽ വായിക്കാൻ പറ്റും. രാജാവിനെ ഒരു പീസ്ഫുൾ വെൽക്കം കൊടുക്കുമ്പോഴാണ് രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത്. അല്ലെങ്കിൽ യുദ്ധത്തിന് രാജാവ് വരുമ്പോൾ രാജാവിന്റെ മൃഗം കുതിരയാണ്. യുദ്ധം ചെയ്യാൻ രാജാവ് വരുമ്പോൾ കുതിരപ്പുറത്താകുന്നത്. എന്നാൽ സമാധാനത്തിനായി ജയശ്രീലാളിതനായി താൻ വരുമ്പോഴാണ് കഴുതപ്പുറത്ത് വരുന്നത്. അപ്പോൾ കഴുതപ്പുറത്ത് കയറി യേശു ഈ യെരുശലേമിലേക്ക് വന്നപ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചത് അഥവാ പുരുഷാരം മാത്രമല്ല ശിഷ്യന്മാർ പോലും എന്ന് വേണം മനസ്സിലാക്കാൻ തെറ്റിദ്ധരിച്ചത് കർത്താവ്. അപ്പൊ സ്തോത്രം, കർത്താവ് റോമൻ ആധിപത്യത്തിൽ നിന്നും യെരുശലേമിനെ വിടുവിച്ച് ഒരു രാജ്യം സ്ഥാപിക്കാൻ, മിശിഹയുടെ രാജ്യം സ്ഥാപിക്കാൻ വരികയാണ്. പക്ഷെ കർത്താവ് അതിനു മുമ്പ് തന്നെ പറഞ്ഞു, യെരുശലേമിലേക്ക് നമ്മൾ പോയ മഹാപുരോഹിതന്മാർ അവിടെ വെച്ച മനുഷ്യപുത്രനെ കൊല്ലുകയും അവനെ ക്രൂശിക്കുകയും അവൻ 3 ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ 10 കുറച്ച് അധ്യായങ്ങൾ പുറകോട്ട് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഒരമ്മ തന്നെ 2 ഒന്ന് പറയാം, നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ, നീ രാജ്യത്തിൽ വരുമ്പോൾ, നീ രാജാവായി വരുമ്പോൾ എന്റെ മക്കളെ ഒരാളെ എടുത്ത് ഒരാളെ അവൻ വരും. എങ്ങനെ വരും? രാജാവായി വരും എന്ന് പറഞ്ഞാൽ യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് യഹൂദന്റെ രാജ്യം സ്ഥാപിക്കാൻ മിശിഹ വരും. ആ മിശിഹ വരുമ്പോൾ അതാണ് ഇവിടെ നിന്റെ വരവെന്ന് ഈ ശിഷ്യന്മാർ അർത്ഥമാക്കുന്ന വരവ്. അല്ലാതെ കർത്താവ് നമ്മളിന്ന് കാത്തിരിക്കുന്നത് പോലെ കർത്താവ് ദിവസഭയ്ക്ക് വേണ്ടി വരുന്ന വരവിനെ അല്ല
പക്ഷെ ഇത് കർത്താവ് നമ്മുടെ രണ്ടാം വരവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. തീർച്ചയായും കാരണം കർത്താവെ യഹൂദന് വേണ്ടി രാജ്യം സ്ഥാപിക്കാൻ വരുന്നതാണ് അവന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുക വരുന്നത് അതാണ്, ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്നത് അതാണ്, ആയിരമായിരം വിശുദ്ധന്മാരുമായിട്ട് വരുന്നത് അതാണ്. സ്തോത്രം വന്ന് ആ രാജ്യം ഇന്ന് ദൈവവചനം പഠിക്കുന്ന വേർപെട്ട അല്ലെങ്കിൽ ഇവാഞ്ചലിക്കലായ തിയോളജിയൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് പോലെ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ പിന്നെ ആ രാജ്യം സഹസ്രാബ്ദ വാഴ്ചയാണ്. അതാണ് യഹൂദന് വേണ്ടിയുള്ള രാജ്യം. അപ്പൊ ആ രാജ്യം സ്ഥാപിക്കാൻ രാജാവായിട്ട് അവൻ വരികയാണ്. ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലായില്ല. അവൾ രാജാവായി വരുന്നത് എപ്പോഴാണ് എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ അതിന്റെ സമയം എപ്പോഴാണ്? നിന്റെ വരവിന് ലോകാവസാനത്തിന് അടയാളമുണ്ട്. അപ്പൊ ഒന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അറിയാൻ നിങ്ങൾക്കറിയാൻ പറ്റില്ല. അത് പിതാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, പുത്രനും കൂടെ അറിയുന്നില്ല. ഒന്ന് കർത്താവ് പറയുന്നത് എവ്രി പ്രോഫസി വിൽ ബി ഫുൾഫിൽഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഓൾ ടൈറ്റിൽ, നോട്ട് അക്കോർഡിംഗ് ടു ദ സ്പെക്കുലേഷൻ ഓഫ് മാൻ. മനുഷ്യന്റെ സ്പെക്കുലേഷൻ അനുസരിച്ചല്ല പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുന്നത്, ദൈവത്തിന്റെ ടൈം ടേബിൾ അനുസരിച്ച്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ അവസിക്കുന്നില്ല. അവനെല്ലാം നന്നായി അതതിന്റെ സമയത്ത് ചെയ്യുന്നവനാണ്. രണ്ടാമത് കർത്താവ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഈ പ്രവചനം കർത്താവ് പറയുമ്പോൾ തന്നെ, കർത്താവിന് സംസാരിക്കുമ്പോൾ തന്നെ, ഈ അധ്യായത്തിൽ സംഭവിച്ച് കഴിഞ്ഞ പ്രവചനവും ഉണ്ട് സംഭവിക്കാനുള്ളതും. ഈ ആലയം നശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു, അത് നശിപ്പിക്കപ്പെടും. അവിടെ പറഞ്ഞ ഭാഗങ്ങൾ പലതും സംഭവിച്ചു, എന്നാൽ എല്ലാം സംഭവിച്ചില്ല, എല്ലാം സംഭവിച്ചില്ല. അപ്പോൾ എവ്രി പ്രൊഫസി ഹാസ് എ ഡബിൾ ഫുൾഫിൽമെന്റ്, എ പാർഷ്യൽ ഫുൾഫിൽമെന്റ് ആൻഡ് ദെൻ എ ഫൈനൽ ഫുൾഫിൽമെന്റ്. ഒരു ഭാഗികമായിട്ടുള്ള ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട്, നിവൃത്തിയുണ്ട്, അതിന്റെ പരിപൂർണമായ പിന്നീട് ഒരിക്കലും ഒരു ആവർത്തനം ആവശ്യമില്ലാത്ത ഇത്ര നിലയിലുള്ള ഒരു ഒരു നിവൃത്തിയുണ്ട്. പല ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എടുത്ത് ഈ കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായി തെളിയിച്ചതാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ ഒരു നല്ല കാര്യം കാണാൻ കഴിയും, നമ്മുടെ കർത്താവ് ദൈവാലയം വിട്ടുപോകുകയാണ്. He left the temple, or he departed from the temple. എന്ന് പറഞ്ഞാൽ for the last time. He would never come back to this temple again. ഈ ആലയത്തിലേക്ക് ഇനി ഒരിക്കലും കർത്താവ് വരത്തില്ല എന്നുള്ള ബോധ്യത്തോടെ കർത്താവ് ഈ ആലയത്തിൽ നിന്ന് പോകുകയാണ്. അവന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായില്ലെങ്കിലും കർത്താവിനറിയാം, ഇനി ശേഷിക്കുന്നത് കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും അവനെ പിടിച്ച് കൊല്ലുകയും അവനെ ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുക്കി അവൻ കഷ്ടം അനുഭവിക്കേണ്ടതാണ്. അപ്പൊ കർത്താവിന് ഇത് നന്നായിട്ടറിയാം, നന്നായിട്ട് കർത്താവ് ഈ കാര്യങ്ങൾ അറിയാം. അങ്ങനെ പോകുമ്പോഴും നമ്മുടെ കർത്താവ് ചെയ്തതെന്നറിയാമോ? എബ്രായ ലേഖനക്കാരൻ പറയുന്നൊരു വാചകം വളരെ ശരിയാ, ക്രൂശിനപ്പുറത്തുള്ള സന്തോഷം ഓർത്ത്, ക്രൂശിന്റെ അപമാനത്തെ അവൻ അലക്ഷ്യമാക്കിക്കൊണ്ട് തന്റെ ശിഷ്യന്മാരോട് നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നോക്കി തൻ രാജാവായി മടങ്ങി വരുന്നതിനെ കുറിച്ച് കർത്താവിനെ ഓർപ്പിക്കുക ചെയ്തു. ആ കാലത്തെ കുറിച്ച് കർത്താവ് വിശദീകരിക്കുക ചെയ്തു. His own heart is filled with grief and burden. He knew what great suffering that he had to endure, the cross that he needed to face. Everything he knew. Still, he answered the disciples' question in a very detailed way. എന്നിട്ടും കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് കർത്താവ് വ്യക്തമായ മറുപടി കൊടുക്കുക. അതിലെ ആദ്യത്തെ മറുപടിയിലേക്കാണ് ഇന്ന് രാത്രിയിൽ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. നാലാമത്തെ വാക്യം ഇന്ന് രാത്രി നമുക്ക് ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചിന്തകൾ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. മത്തായി സുവിശേഷം 24 അധ്യായത്തിന്റെ 4 വാക്യം.
അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ നോക്കിക്കൊള്ളു. ഏതിന് ഉത്തരം പറഞ്ഞു? മൂന്നാം വാക്യം, അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവരെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്തുവെന്നും പറഞ്ഞു തരണം എന്ന് പറയുന്നു. അതിന് യേശു ഉത്തരം, ആദ്യത്തെ ഉത്തരം എന്താ? The first answer. ഉത്തരം പറയുന്നതിന് മുൻപ് ആ ഉത്തരത്തിനായി ഒരു മുഖവര പറഞ്ഞത് നല്ലോണം എഴുതിയിരിക്കുന്നു. ഉത്തരം പിന്നാലെയുണ്ട്, അതിനൊരു അതിനൊരു ഇൻട്രൊഡക്ഷൻ, അതിനൊരു ആമുഖം കർത്താവ് പറയുകയല്ല, പറയണ്ട. ഈ ഗെയിം ആൻസർ, അവൻ ഉത്തരം പറഞ്ഞു. എന്താണ് അവൻ ഉത്തരം പറഞ്ഞത്? ആദ്യത്തെ ഉത്തരം എന്താ? ആരും നിങ്ങളെ തെറ്റിക്കാതെ ഇരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. അഞ്ചാമത്തെ വാക്യവും കൂടെ, അഞ്ചും ആറും വാക്യങ്ങൾ ഞാൻ ചേർത്ത് വായിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റി. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധാസ്മൃതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. അത് സംഭവിക്കേണ്ടത് തന്നെ, അത് അവസാനം അല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെ ഉണ്ടാകും. ഈ ക്ലാസ്സുകൾ വളരെ സൂക്ഷിച്ച ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവ് ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ശിഷ്യന്മാർ വിചാരിക്കുന്നത് ഏറ്റവും ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും, എന്നാൽ കർത്താവിന് അറിയാമായിരുന്നു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് ഇത് പറയുന്നതും കർത്താവ് മിശിഹയായി തിരിച്ചു വരുന്നതിനും ഇടയിൽ ഒരു വലിയ കാലദൈർഘ്യമുണ്ട് എന്ന് കർത്താവ് നന്നായി മനസ്സിലാക്കിയിരുന്നു. എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുടെ ആ ഒരു ക്രമവും കർത്താവ് മറ്റു ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഉപമകൾ ഉൾപ്പെടെയുള്ള പഠിപ്പിക്കലുകളും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ തന്റെ സ്വത്ത് മുഴുവനും തന്നെ ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോയി. പിന്നെ കർത്താവ് പറഞ്ഞു, അനേക കാലം കഴിഞ്ഞ് ആ യജമാനൻ മടങ്ങി പോയിട്ട് അങ്ങോട്ട് വന്നതുമല്ല. ഈ 24-ാം അധ്യായം വായിച്ച് അവസാനം വന്നാലും കാണാൻ കഴിയും. അതുപോലെ കാത്ത് കാത്തിരുന്ന ദാസന്മാരുടെ ഒക്കെ പ്രതീക്ഷ മങ്ങിയിട്ടും വന്നില്ല. അനവധി രാത്രികൾ ഉറക്കളിച്ചിരുന്ന കന്യകമാർ ആ പ്രതീക്ഷകളെല്ലാം കൈവിട്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ടും കർത്താവ് വന്നില്ല, ആ സ്വപ്ന വളം വന്നില്ല. ഈ ഉപമകളിലൊക്കെ യേശു വ്യംഗ്യമായി ഇൻഡയറക്റ്റായി കർത്താവ് പറഞ്ഞു വെച്ചത് സ്തോത്രം ഈ വരുന്നു എന്നുള്ള വാഗ്ദത്തത്തിനും വരവ് എന്ന യാഥാർത്ഥ്യത്തിനും ഇടയിൽ ഒരു വലിയ ദൈർഘ്യമുണ്ടായിരുന്നു. മനസ്സിലായി? എന്നാൽ ഇതിനിടയിൽ എന്താ സംഭവിക്കുന്നത്? കർത്താവ് പറഞ്ഞു പറയുക, ആദ്യം സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഡിസപ്ഷൻ. That is the first point. The first answer that Jesus gave about these questions is about being deceived. Be not deceived. That is what it is written there. ആരും നിങ്ങളെ തെറ്റിക്കാതെ ഇരിപ്പാൻ സൂക്ഷിച്ചു. അപ്പൊ തെറ്റിക്കപ്പെടുന്ന, ഡിസീവ് ചെയ്യപ്പെടുന്ന, വഞ്ചിക്കപ്പെടുന്ന, കബളിപ്പിക്കപ്പെടുന്ന ഒരു കാലം, ഒരു കാലദൈർഘ്യം, ഒരു പീരിയഡ് ഓഫ് ടൈം കർത്താവ് വരുന്നതിന് മുൻപുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. അല്ലെ? അല്ലെ കർത്താവ് അർത്ഥമാക്കുന്നത്? സ്തോത്രം. ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിയാൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ അല്പമായിട്ട് സൂചിപ്പിച്ചതാണ്, എല്ലാ കാലത്തും യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ച് ഒരു കൂട്ടം അനുയായികളെ കൂട്ടി അതിനുവേണ്ടി കാത്തിരുന്ന ധാരാളം ആളുകളെ കാണുന്നില്ല.
ഓരോ നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു, ഒന്നാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു, അങ്ങനെ ഓരോ ഓരോ നൂറ്റാണ്ടിലും. ഇന്ത്യക്കാരനായ ഒരു വ്യക്തി നിങ്ങളിൽ ചലനകേടിലുണ്ടായിരിക്കും, ജെ കൃഷ്ണമൂർത്തി. അദ്ദേഹം ഒരു വലിയ ഫിലോസഫറായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത്. എന്നാൽ അറിയപ്പെടാത്ത ഒരു കാര്യം നമുക്കറിയാം, അധികം അറിയത്തില്ല ഒരു കാര്യം അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ട്. 1925 അദ്ദേഹം കുറെ അനുയായികളെ കൂട്ടി സിഡ്നിയിൽ പസഫിക് ഓഷ്യന്റെ തീരത്ത് താൻ ഒരു വലിയ ആശ്രമം പണിതു. ആശ്രമം പണിതത് അത് പസഫിക് സമുദ്രത്തിന് അഭിമുഖമായിട്ടാണ് പണിതത്. എന്നിട്ട് 1925 ഒരു ദിവസം അദ്ദേഹം യേശു ഈ പസഫിക് സമുദ്രം കടന്ന് യേശു ജയ കൃഷ്ണമൂർത്തിയുടെ ഈ ആശ്രമം ലക്ഷ്യമാക്കി വരും എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹവും തന്റെ ശിഷ്യന്മാരും കൂടെ കാത്തിരുന്നു. അദ്ദേഹം പറഞ്ഞ ഡേറ്റൊക്കെ തെറ്റിപ്പോയി, 1925 കഴിഞ്ഞു പോയി, യേശു വന്നില്ല. പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കെ ശ്രമിച്ചെങ്കിലും നടന്നില്ല. 1929 ആയപ്പോൾ അദ്ദേഹം വേറെ വഴികൾക്ക് പോയി. പിന്നെ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ മിസ്റ്റിക് ആയിട്ട്, ഇന്ത്യൻ ഫിലോസഫർ ആയിട്ടൊക്കെയാണ് ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ന് ആശ്രമോടില്ല, എന്റെ അറിവനുസരിച്ച് ഇന്ന് അവിടെ ഒരു അപ്പാർട്ട്മെന്റുകളുടെ സമുച്ചയം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം പലരെയും, ചിലരൊക്കെ കാത്തിരുന്നു, ചിലരൊക്കെ പ്രവചിച്ചു, ചിലരൊക്കെ അവർ പ്രതീക്ഷിച്ചതുപോലെ വരാതിരുന്നപ്പോൾ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയി, ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു, സൂയിസൈഡ് കട്ടുകളായിട്ട് അവർ പല കട്ടുകളും ഈ ദുരുപദേശ സംഘങ്ങൾ അങ്ങനെ ഉണ്ടായത്. അങ്ങനെ ചരിത്രം നമ്മൾ പഠിച്ചാൽ യേശുവിന്റെ വരണിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ച് തെറ്റിപ്പോയ ആളുകളുടെ ഒരു നീണ്ട നിര കാണാൻ. യേശുവിന്റെ വരവിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ച് തെറ്റിപ്പോവുക മാത്രമല്ല ചെയ്തത്, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ ധാരാളം ആളുകൾ. ഈ കഴിഞ്ഞ ദിവസം ഒരാളെ കുറിച്ച് വായിച്ചു, അദ്ദേഹം പറയുന്ന ഐ ആം ക്രൈസ്റ്റ്, ഞാനാണ് ക്രിസ്തു. അങ്ങനെ ധാരാളം കൺഫ്യൂഷനുകൾ സഭാചരിത്രം മുഴുവൻ നീണ്ടുകിടക്കുകയാണ്. പക്ഷേ വചനം വചനമായി മനസ്സിലാക്കുന്ന ഒരു ദൈവവൈദ്യന് ഇത് ഒരു നിലയിലും ബാധിക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവ് ഒന്നാമത് പറഞ്ഞത് ബി നോട്ട് ഡിസീവ്ഡ്. കർത്താവ് ആദ്യം പറയുന്ന മറുപടി എന്താ? ആരും നിങ്ങളെ തെറ്റിച്ച് കളയരുത്, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. പിന്നെ എന്താ കർത്താവ് പറയുന്നത്? സ്തോത്രം. കർത്താവ് പറയുക, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. Don't be deceived. നിങ്ങൾ തെറ്റിക്കപ്പെടരുത്. ഈ ഡിസീവ് എന്ന വാക്ക് ഈ ഒലിവ ഡിസ്കോഴ്സില്, ഈ ഒലിവമല പ്രഭാഷണത്തില് ആവർത്തിച്ച് കർത്താവ് പറയുന്നൊരു കാര്യം, നിങ്ങൾ എല്ലാ ഭാഗങ്ങളും മാർക്കോസിന്റെ സുവിശേഷം 13 ലൂക്കോസിന്റെ സുവിശേഷം 21 ഉള്ള ഈ മൂന്ന് സുവിശേഷന്മാർ മത്തായി ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന ഭാഗങ്ങളിൽ ഒക്കെ ആവർത്തിച്ച് കർത്താവ് പറയുന്ന ഒരു വാക്കാണ് ഡിസീവ് ചെയ്യപ്പെടുക. നോക്കിക്കേ നാലാം വാക്യം, നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആരും നിങ്ങളെ തെറ്റിച്ച് കളയരുത്. അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എന്നാ പലരും തെറ്റിക്കും ഡിസീവ് ചെയ്യും. 11 വാക്യം നോക്കിക്കേ, 11 വാക്യത്തിലും അധർമ്മം വരുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുക. 10 വാക്യത്തില് എന്താ പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകിക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. 24 വാക്യം, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി. നോക്കിക്കേ, ദിസ് ഡിസപ്ഷൻ ഈസ് നോട്ട് ഇൻ എ സ്മോൾ സ്കെയിൽ, നോട്ട് എ സ്മോൾ സ്കെയിൽ ഡിസപ്ഷൻ, ഒരു ചെറിയ ലോക്കി ഡിസപ്ഷൻ അല്ല, ലളിതമായ രൂപത്തിലുള്ള തെറ്റിക്കലല്ല. കഴിയുമെങ്കിൽ
മൃതന്മാരിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും തെറ്റിക്കാൻ പല നിലകളിൽ ശ്രമിക്കും. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ തന്നെ ആവർത്തിച്ച് 4 വാക്യങ്ങളിൽ ഒരൊറ്റ പദം പറഞ്ഞിരിക്കുകയാണ്. ഏത് അധ്യായം വായിച്ചാലും പുസ്തകം വായിച്ചാലും ഹെർമനിയൂട്ടിക്സ് വേദപുസ്തക വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാന പാഠങ്ങളിൽ ഒന്നാണ്. വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഭാഗം ആവർത്തിച്ചിരിക്കുന്ന പദം ഏതാണെന്ന് ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ആ പാസേജ് അത് ആ ബുക്ക് അല്ലെങ്കിൽ ആ പാസേജ് അതിനെ ചുറ്റിപ്പറ്റിയാണ്. അപ്പോൾ ഈ വാക്യങ്ങളുടെ ആവർത്തനം നമ്മുടെ കർത്താവിന് വൊക്കാബുലറി ഇല്ലാത്തത് കൊണ്ടല്ല, പദസമ്പത്തില്ലാത്തത് കൊണ്ടല്ല നമ്മുടെ കർത്താവിന് പറയുന്നത്. പിന്നെ ഇതിന്റെ എംഫസിസ്, ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ഇമ്പോർട്ടൻസ് കർത്താവ് കാണിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ കാര്യം പറഞ്ഞു. പറഞ്ഞാൽ ഈ ഭാഗ്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും, ഈ വാക്യങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ഡിസപ്ഷൻ നോട്ട് ഇൻ വൺ ഫോം, നോട്ട് ജസ്റ്റ് വൺ കൈൻഡ് ഓഫ് ഡിസപ്ഷൻ, ഒരു വിധത്തിലുള്ള മാത്രമുള്ള ഡിസപ്ഷൻ അല്ല, ഡിസപ്ഷൻ ഇൻ വേരിയസ് ഫോംസ്. കർത്താവ് പറയുന്നത് വൈഡ് സ്പ്രെഡായി വളരെ വ്യാപകമായി പല നിലകളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന മൃതന്മാരായ ആളുകളെ പോലും, തന്റെ ശിഷ്യന്മാരെ പോലും, ഭക്തന്മാരെ പോലും തെറ്റിക്കത്തക്ക നിലയിൽ, ശക്തമായ നിലയിൽ ഡിസപ്ഷൻ ഉണ്ടാകും എന്ന് കർത്താവ് പറയും. അപ്പോൾ ആദ്യത്തെ ഉത്തരം കർത്താവ് നൽകുന്നത് ഇതാ, അതിന് കർത്താവ് പറയുന്ന മറുപടിയാണ് ഉണർന്നിരിക്കുക, ജാഗരിക്കുക, വാച്ച് ഔട്ട്. അതാണ് കർത്താവ് പിന്നീട് അതിൽ കൂടുതൽ വായിച്ചു തന്നാൽ പിന്നെ കാണാൻ കഴിയുന്ന മറ്റൊരു പദമാണ് അതുപോലെ ആവർത്തിച്ചിരിക്കുന്നത്, നിങ്ങൾ ഉണർന്നു ഉണർന്നിരിക്കുക, മനുഷ്യപുത്രൻ നിനയാത്ത നാണികൾ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, നിങ്ങൾ ഉണർന്നിരിക്കുക, നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. താഴെ അടുത്ത ഭാഗ്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ആവർത്തിച്ച് ഈ വാക്യങ്ങൾ വരുന്നത് കാണാനായിട്ട് കഴിയും. ഈ പ്രത്യേകിച്ച് ഈ 4 വാക്യത്തിൽ കർത്താവ് ഡിസപ്ഷന്റെ കാര്യം പറഞ്ഞിട്ട് ആ 5 വാക്യം മുതൽ താഴേക്ക് 14 വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് എങ്ങനെയൊക്കെയാണ് തെറ്റിക്കപ്പെടാൻ സാധ്യതയുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ഈ പറയുന്ന വാക്കുകളും ഞാൻ എടുക്കുന്ന ക്ലാസ്സും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കായി വെച്ചോണ്ടിരിക്കരുത്, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ്സൊക്കെ അതിലേക്കൊക്കെ പോകണം, എങ്കിലേ ക്ലാസ്സിന് ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു 5 ക്ലാസ് ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനെ കുറിച്ച് ഒരു ചർച്ച തന്നെ നടക്കണം. മനസ്സിലായി? അങ്ങനെയൊക്കെ നമ്മളതിന്റെ അർത്ഥം ഇത് ഇത് അല്പം എഫക്റ്റീവ് ആയെന്ന് അതിന്റെ അർത്ഥം. ഇതെല്ലാ ആഴ്ചയിലും വന്നു മിണ്ടാതെ ഇത് കേൾക്കുന്നു, അതുപോലെ ഇറങ്ങിപ്പോകുന്നു, പിന്നെ അതുപോലെ തന്നെ മിണ്ടാതെ വരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെയോ വായിച്ചിട്ടുണ്ട്, ഈ ഇംഗ്ലണ്ടിലെ മെട്രോയിലെ ആൾക്കാർ യാത്ര ചെയ്താൽ അവർ സംസാരിക്കത്തില്ല, ട്രെയിനിലൂടെയും കൂടെ നിർത്തും, അത് അണ്ടർഗ്രൗണ്ട് ആണ്, ആൾക്കാർ സായിപ്പന്മാരല്ലേ, അവരെല്ലാം കോട്ടും സ്യൂട്ടും ഇട്ട് ആവശ്യമില്ലാതെ സംസാരിക്കാതെ അവർ ഇറങ്ങും, അതുപോലെ അവർ പോകും, ബാക്കിയുള്ളവർ അതുപോലെ കയറും. നമ്മളും അത്ര അച്ചടക്കമുള്ളവരൊന്നായിരിക്കും. ഇത് നിങ്ങളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നെങ്കിൽ അല്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു, എൻ്റെ ഒരു വല്ലപ്പച്ചൻ ഉണ്ടായിരുന്നു, അദ്ദേഹം കടുത്ത ബ്രദറിൻ ഭക്തനായിരുന്നു. ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു കൺവെൻഷൻ നടന്നപ്പോൾ എൻ പ്രിയനെ അപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ കാണുന്നുണ്ടെന്നൊക്കെ ഉള്ള പാർട്ടിയുടെ പാസ്റ്റർ CS മാത്യു അദ്ദേഹം വന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഒരു വലിയ കൺവെൻഷൻ നടത്തിയെന്ന. ആ കൺവെൻഷനിൽ പ്രസംഗിച്ച് വന്നപ്പോൾ CS മാത്യു ഈ ബ്രദറൻ ചിന്താഗതിയിൽ നിന്നും അല്പം വ്യതിചലിച്ച് പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ ചിന്തപ്പച്ചന്റെ ജ്യേഷ്ഠൻ അദ്ദേഹം അവിടെ എഴുന്നേറ്റ് പറഞ്ഞു, അവിടെ മുതൽ തെറ്റെന്ന് പറഞ്ഞു. ആയിരക്കണക്കിന് ആൾക്കാർ കൂടിയ ഒരു യോഗത്തിൽ ഇന്നലെ പുള്ളിക്ക് സഹിച്ചില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെ എഴുന്നേറ്റ് തന്നെ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് യോജിക്കുന്നതോ വിയോജിക്കുന്നതോ നോ പ്രോബ്ലം. കാരണം ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് പോകണ്ടല്ലോ. പക്ഷെ ദീർഘമായി ഈ ഭാഗങ്ങൾ സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഭാഗങ്ങൾ പഠിപ്പിക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അപ്പം വ്യത്യസ്തമായിട്ടാണ് ഇത് പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്. ഈ 4
വാക്യത്തിൽ കർത്താവ് തെറ്റിപ്പോകുന്നതിനെ കുറിച്ച്, തെറ്റിപ്പോകുന്നതിനെ കുറിച്ച് എന്നതിനേക്കാൾ ഉപരി പാസീവ് വോയിസിൽ പറയുന്നത് തെറ്റിക്കപ്പെടുന്നതിനെ കുറിച്ച്, വഞ്ചിക്കപ്പെട്ടു പോകുന്നതിനെ കുറിച്ച്, ബീയിങ് ഡിസീവ്ഡ്, അതിനെ കുറിച്ചൊക്കെ കർത്താവ് പറയുന്നു. ഏതെല്ലാം നിലകളിൽ അവഞ്ചിക്കപ്പെട്ടു പോകുന്നത്? അഞ്ചാമത്തെ വാക്യം വായിച്ചാൽ കാണുന്ന കഴിയും, ക്രിസ്തു എന്ന് എന്റെ പേരെടുത്തുകൊണ്ട് വന്നു വരും. അപ്പൊ ആ ക്രിസ്തുക്കൾ ആരാ? അതാണ്, അത് യഥാർത്ഥ ക്രിസ്തുവാണോ? അല്ല. അപ്പൊ പിന്നെ ഏത് ക്രിസ്തുവാ? കള്ള ക്രിസ്തു, ഫോൾസ് ക്രൈസ്റ്റ്, ഫോൾസ് മെസ്സയേഴ്സ്, വേറെ രീതിയിൽ പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ്, നോട്ട് സിംഗുലർ, പ്ലൂറൽ, അന്തിക്രിസ്തു അല്ല, അന്തിക്രിസ്തുക്കൾ. യോഹന്നാന്റെ ലേഖനത്തിൽ അങ്ങനെ ഒരു പദം ഉണ്ടാക്കി, എതിർ ക്രിസ്തുക്കൾ, ആന്റി, ആന്റി എന്നുള്ള എതിര്, എതിർ ക്രിസ്തു. അത് നമ്മൾക്ക് എങ്ങനെയോ ആരോ അത് ആദ്യമായി മലയാളത്തിലാക്കി ആക്കിപ്പെടുത്തേക്ക് അന്തിക്രിസ്തു എന്നാക്കി, പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഇപ്പോഴും നമ്മുടെ ഭാഷയിൽ നിന്ന് അത് പോയിട്ടില്ല എന്ന് പറഞ്ഞു. എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്. അപ്പോ അവസാനം എഴുന്നേൽക്കുന്ന ഒരാളുണ്ട് എതിർ ക്രിസ്തു, അതിന് വ്യക്തമായ ലക്ഷണങ്ങളുണ്ട്, അത് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. എന്നാൽ സഭാചരിത്രം നോക്കിയാൽ അന്തിക്രിസ്തുക്കളുടെ ഒരു ഘോഷയാത്ര, ഫോൾസ് ക്രൈസ്റ്റിന്റെ ഘോഷയാത്ര, ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞ് വന്നയാളുകൾ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ക്രിസ്തുവിനെ കാത്തിരുന്നവര് മാത്രമല്ല, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്തവർ, അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും ജനത്തെ തെറ്റിക്കാൻ നോക്കിയവർ. തെസലോനിക്കേ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു ഡെലൂഷന്റെ ആത്മാവെന്ന പറഞ്ഞിരിക്കുന്നു, ഒരു മതിഭ്രമത്തിന്റെ, വഞ്ചനയുടെ, ഫോഷ്കിന്റെ ഒരാത്മാവ് വ്യാപരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ പറയുന്നു, പറഞ്ഞു വരുന്നത് എതിർ ക്രിസ്തുക്കൾ എന്റെ പേരെടുത്തുകൊണ്ട് പലരും വരും. ആ ഭാഗം ഒന്ന് 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 അതിന്റെ ഒരു സിനോപ്സിസ്, അതിന്റെ ഒരു 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 ഏകദേശ രൂപം ഞാൻ പറഞ്ഞിട്ട് ഓരോന്നിലേക്കും ഞാൻ ഒന്ന് പോകാൻ പറ്റും. ആദ്യം പറഞ്ഞു ഞാൻ ഫോൾസ് ക്രൈസ്റ്റ്, പിന്നെ അടുത്ത ആറാം വാക്യത്തിലേക്ക് വന്നാൽ കാണുന്ന യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധങ്ങളെയും യുദ്ധസ്മൃതികളെയും കുറിച്ചും നിങ്ങൾ കേൾക്കും. പിന്നെ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. പിന്നെ ഇതൊക്കെ ഈറ്റു നോവിന്റെ ആരംഭം മാത്രം. പിന്നെ അവർ അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിൽ ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും, എന്റെ നാമം നിമിത്തം സകല ജാതികൾ നിങ്ങളെ പകയ്ക്കും, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. പിന്നെ കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. പിന്നെ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഈ ഭാഗം നിങ്ങൾ പഠിച്ചാൽ, നമ്മൾ സൂക്ഷിച്ചു വായിച്ചാൽ, ഡിസപ്ഷൻ ഇൻ വേരിയസ് ഏരിയാസ്, ഡിസപ്ഷൻ ഇൻ വേരിയസ് ഫോംസ്, ഡിസപ്ഷൻ ഇൻ വേരിയസ് ടൈപ്സ്, ഡിസപ്ഷൻ ഇൻ വേരിയസ് ഡൈമെൻഷൻസ്, പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല നിലകളിൽ ഉള്ള ഡിസപ്ഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് പോകരുത്, ഉത്തരം പറയാൻ വേണ്ടി ഉള്ള ആമുഖം കർത്താവ് പറയുകയല്ല, ഉത്തരം കർത്താവ് പറയുക. അതിനവൻ, അതിന് യേശു ഉത്തരം പറഞ്ഞതാണ്. അവ എന്താണ് ഉത്തരം പറഞ്ഞത്? ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാം. ക്രോഡീകരിച്ചാൽ അല്പം വിശദമായി ഓരോന്നും നമുക്ക് പിന്നാലെ അല്പം വിശദമായി നോക്കാം. ഫോൾസ് മെസ്സയാസ്, കള്ള ക്രിസ്തുക്കൾ, നമ്പർ വൺ, നമ്പർ വൺ കള്ള ക്രിസ്തുക്കൾ. ക്രിസ്തു എന്ന് പേരെടുത്തു വരുന്നവർ, ക്രിസ്തു അല്ലാതെ ക്രിസ്തു എന്ന പേര് ധരിച്ചു പേരെടുത്തു, ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്ന ഫോൾസ് മെസ്സയാസ്, ഫോൾസ് ക്രൈസ്റ്റ്, that is antichrist. Number 2, പറഞ്ഞിരിക്കുന്നത് യുദ്ധങ്ങളും യുദ്ധസ്തുതികളും, wars and rumors of wars,
പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ, ക്ഷാമവും ഭൂകമ്പവും, നാച്ചുറൽ കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും, എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ദാറ്റ് ഈസ് പെർസിക്യൂഷൻസ്. അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത് അധർമ്മം പെരുകുന്നത് കൊണ്ട്, പത്താം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു അന്യ പലരും ഇടറി ഇടറിപ്പോകും, അന്യോന്യം വേൽപ്പിച്ചു കൊടുക്കുകയും പകയ്ക്കുകയും ചെയ്യും. വാട്ട് വി കോൾ ഇറ്റ് ആസ് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം. പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും, ഇൻഡിഫറൻസ്. ഇതൊന്നും ഒരു കാര്യമല്ല, മനസ്സിലായില്ലേ? ഇൻഡിഫറൻസ്. ആറ് കാര്യങ്ങൾ പ്രധാനമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. സിക്സ് തിങ്സ് ഐ വിൽ ടെൽ യു, ഐ വിൽ റിപ്പീറ്റ്. ഞാൻ ഒരിക്കപ്പെടുന്ന ആവർത്തിക്കാം. ഞാൻ ഈ ഭാഗത്തിലെ വാക്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ആണ് പോകുന്നത്. നമ്പർ വൺ എന്ന് പറയാമോ, കള്ളക്രിസ്തുക്കൾ, ഫോൾസ് മെസ്സയാസ് അല്ലേ, വ്യാജ മിശിഹ, ഞാൻ ക്രിസ്തുവാണെന്ന് പേര് പറഞ്ഞ് അന്തിക്രിസ്തുക്കൾ എന്ന് തന്നെ വിളിച്ചു. അന്തി അവസാനം വരുന്ന ക്രിസ്തു അല്ല, അന്തിക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്. നമ്പർ ടു, വാർസ് ആൻഡ് റൂമേഴ്സ് ഓഫ് വാർസ്, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും. മൂന്ന്, ക്ഷാമവും ഭൂകമ്പവും, അതായത് നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ. നാല്, പീഡനങ്ങൾ, പെർസിക്യൂഷൻസ്. അഞ്ച്, ഇടറിപ്പോകുക, വിശ്വാസത്തിൽ നിന്ന് വീണുപോകുക, വിശ്വാസത്യാഗം, അതാണ് അപ്പോസ്റ്റസി. അപ്പോസ്റ്റസി, വിശ്വാസത്തെ ത്യജിച്ചു പോകുക. മാത്രമല്ല, ഹൃദയം തണുത്തു പോവുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും വലിയ കാര്യം അല്ല. ഇൻഡിഫറൻസ്, ഇൻഡിഫറൻസ് ടു ക്രൈസ്റ്റ് കമ്മിങ്, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനോട് നിസ്സംഗതയോടെ പെരുമാറുക. ഇൻഡിഫറൻസ്, ആറ് കാര്യങ്ങൾ. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ കർത്താവിന്റെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ ക്ലാസിന്റെ ആരംഭം മുതൽ ഞാൻ പറഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഒരു വാക്കുണ്ട്, ക്രൈസ്റ്റ് കമ്മിങ് ഈസ്, ഒരു പ്രത്യേക പദം ഞാൻ പറഞ്ഞിരുന്നു, ഇമ്മിനന്റ്. നമ്മുടെ കർത്താവിന്റെ വരവ് ആസന്നം എന്നാണ് മലയാളം. എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ ദ വെരി നെക്സ്റ്റ് മൊമെന്റ്, ഇറ്റ് ക്യാൻ ഹാപ്പൻ എനി മൊമെന്റ്, ഏത് നിമിഷത്തിൽ അടുത്ത നിമിഷത്തിൽ സംഭവിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ കർത്താവിന്റെ വരവിനോട് ഏറ്റവും അടുത്ത് ജീവിക്കുക. എല്ലാ സഭാകാലയളവിൽ ജീവിച്ച എല്ലാ തലമുറയും അങ്ങനെ തന്നെയാണ് ജീവിച്ചത്, മനസ്സിലായില്ലേ? എല്ലാ തലമുറയും അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. അതാണ് സഭയുടെ കാര്യം. പക്ഷേ ഈ ഭാഗത്തേക്ക് വന്നാൽ, ഇപ്പൊ നമ്മുടെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ട് 2000 വർഷം കഴിഞ്ഞു, 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ ആറ് കാര്യം, ഞാൻ പറഞ്ഞതല്ല, മത്തായി ഇവിടെ പറയുന്ന ആറ് കാര്യം, മത്തായി സുപോസ്തോലനായ മത്തായി, സുശേഷകനായ മത്തായി പറയുന്ന ഈ ആറ് കാര്യങ്ങൾ, ഇതില്ലാതിരുന്ന ഏതെങ്കിലും ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഈ പറഞ്ഞ ആറ് കാര്യങ്ങളിൽ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഏതെല്ലാമുണ്ട്? ഞാൻ പറഞ്ഞ ആറ് കാര്യം ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാ? കള്ളക്രിസ്തുകൾ, ക്ഷാമവും ഭൂകമ്പവും, പിന്നെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും, പിന്നെ നാച്ചുറൽ നാച്ചുറൽ കലാമിറ്റി, പെർസിക്യൂഷൻ, അപ്പോസ്റ്റസി, ഇൻഡിഫറൻസ്. ഇതില് നാല്, ഈ ആറ് കാര്യങ്ങളിൽ
ഒന്നാം നൂറ്റാണ്ടിൽ ഇല്ലാതിരുന്ന ഏതെങ്കിലും ഒന്ന് പറയാം. കളക്ട്രസുകൾ ഉണ്ടായിരുന്നോ ഒന്നാം നൂറ്റാണ്ടിൽ? ഉണ്ടായിരുന്നു. കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നു. സോറി, യോഹന്നാൻ പറയുന്നില്ല കള്ളക്രിസ്തുക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. പത്രോസ് പറയുന്നത് ജനത്തിന്റെ ഇടയിൽ കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നെന്നാണ്, കള്ള ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു. ഒന്നാം നൂറ്റാണ്ട് ഉണ്ടായിരുന്നു, യുദ്ധങ്ങളും യുദ്ധസുദ്ധികളും ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭീകരമായ പല ഭൂകമ്പങ്ങളും ഒന്നാം നൂറ്റാണ്ട് ഉണ്ടായിട്ടുണ്ട്. നാച്ചുറൽ കലാമിറ്റീസ്, ക്ഷാമവും ഭൂകമ്പവും. ഞാൻ പറഞ്ഞു ഈ പ്രവചനത്തിന്റെ ഭാഗികമായ ഒരു നിവൃത്തി എന്ന് സംഭവിച്ചു, ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ചു. അപ്പം അതുണ്ടായിട്ടുണ്ട്. പീഡനങ്ങളോ? പോസ്റ്റർ പ്രവർത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലത്തെ പീഡനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? വ്യവനിച്ചാൻ ദിവസങ്ങൾ എല്ലാ ദിവസവും പ്രോസിക്യൂഷന്റെ വാർത്തകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നോക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ മാത്രം ഇതിലല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മിക്കാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കർത്താവേ ഇതൊന്നും ഞങ്ങൾക്ക് ഉണ്ടാകാത്തതുകൊണ്ട് സ്വതന്ത്ര ചിന്തയായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ തടുത്ത് നിർത്തിക്കൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുക. അങ്ങനല്ല, നിരവധി ആളുകൾ പലയിടങ്ങളിൽ പിടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ വിശ്വാസത്യാഗം, വിശ്വാസത്യാഗം സംഭവിച്ച അനേകരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തിമൊഥെയൊസിന്റെ പുസ്തകത്തിലും ഇതര ഭാഗങ്ങളിലും ഒക്കെ വായിക്കാം. എബ്രായ ലേഖനം കടന്നു കഴിയും. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ലബോദിക സഭയിലൊക്കെ പറഞ്ഞു പറയുന്നത് തണുത്തുപോയി, അനേകർ സ്നേഹം തണുത്തുപോയി. ശീതമാനമല്ല, ഉഷ്ണമാനമല്ല. അവൾ ഇതിൽ ഏതാ ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിക്കാത്തത്? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? കൃത്യമായി പിടികിട്ടുന്നുണ്ടോ? ഇതാറും ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. ഈ ആറെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് മാത്രം പറയുന്ന കാര്യം. രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു, മൂന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒന്നും കർത്താവിന്റെ വരവിന്റെ ലക്ഷണം അല്ലേ അല്ല. മനസ്സിലായില്ലേ? കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളല്ല. ഈ കണക്ക് കള്ളം പറയത്തില്ലെന്നാണ്, പക്ഷെ കള്ളം പറയത്തക്ക രീതി ഈ കണക്കിനെ വളച്ചൊടിക്കാൻ പറ്റും. അതല്ലേ നമ്മുടെ ബിസിനസ്സുകാർ ചെയ്യുന്നത്. കണക്ക് കള്ളം പറയത്തില്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നതല്ല. സാധാരണ ടാക്സ് പൊട്ടിക്കാനൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ്? കണക്കല്ലേ അല്ലേ? ഏത് സമയം ലോയേഴ്സ് പ്രൊഫഷൻ ഈസ് എ ലയേഴ്സ് പ്രൊഫഷൻ എന്നല്ലേ? എല്ലാ ലോയർമാരും കള്ളം പറയുന്നല്ല. എവിടെയാലും ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ലേ, കേട്ടിട്ടില്ലേ? ഒരു കേസ് കള്ളമാണെന്ന് അറിയാൻ പാടുന്നു, അത് വാദിച്ചു കോടതിയിൽ തെളിയിച്ചു, ജഡ്ജി വിധി പ്രഖ്യാപിച്ചു, പുള്ളി ചാടി എടുത്തിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞെല്ലാം കള്ളമാണ്. അതായിരുന്നു ആ മനുഷ്യന്റെ സ്വഭാവം. അപ്പൊ ഈ ഒരു യുദ്ധങ്ങൾ ചില ആൾക്കാർ ഗ്രാഫ് വരെ വരച്ചാണ് വെച്ചേക്കുന്നത്. ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായ യുദ്ധങ്ങള്, 100 യുദ്ധം, രണ്ടാം നൂറ്റാണ്ടിൽ 120 യുദ്ധം, 20 നൂറ്റാണ്ടിൽ 15,000 യുദ്ധം. അപ്പൊ സെൻസെക്സ് പോകുന്നവരെ ഗ്രാഫിക്കിന് പോയിക്കൊണ്ടിരിക്കുക. ഇത് ഏറ്റവും മണ്ടത്തരമാണ്. എല്ലാ കാലത്തും യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു, യുദ്ധങ്ങളില്ലാത്തൊരു കാലമില്ലായിരുന്നു. അതിന്റെ വ്യാപ്തി, അതിന്റെ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് കാലാനുസരണമായി കൂടിയിട്ടുണ്ടായിരുന്നു. പഴയ കാലത്തെ വെപ്പൺസ് അല്ല ഇന്നത്തെ വെപ്പൺസ്. ഡഡ്ലി, മാരകം, നശീകരണ ശേഷി അനേക ആയിരമോ 10,000 ലക്ഷമോ മടങ്ങ് കൂടുതലാണ്. അതുണ്ടായിട്ടുണ്ടോ? പക്ഷെ യുദ്ധങ്ങളില്ലാത്തൊരു കാലമില്ല.
സമാധി ക്ഷാമവും ഭൂകമ്പവും ഇല്ലാത്തൊരു കാലമില്ല, അപ്പോസ്റ്റസി ഇല്ലാത്തൊരു കാലമില്ല, വിശ്വാസത്തിൽ നിന്ന് ആളുകൾ തണുത്ത് ക്ഷീണിച്ചു പോകുന്നവരായിട്ട് ഇല്ലാത്തൊരു കാലമില്ല. കള്ള അപ്പോസ്തലന്മാർ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേക്കാത്ത ഒരു കാലമില്ല. അങ്ങനെയെങ്കിൽ പിന്നെന്താണ് കർത്താവ് ഇവിടെ പറയുന്നത്? വാട്ട് ഈസ് ദ ലോർഡ് ടെല്ലിംഗ് ഹിസ് ഡിസൈപ്പിൾസ്? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ് ടു നോ ദിസ്. കർത്താവ് ഇവിടെ പറയുന്നത് നോ ദ സൈൻസ് ഓഫ് ദ എൻഡ് ടൈംസ് ബട്ട് ക്രൈസ്റ്റ് ഈസ് ഡിസ്ക്രൈബിംഗ് ദ സൈൻസ് ഓഫ് ദ കോഴ്സ് ഓഫ് ടൈം. ഞാൻ ഒന്ന് വിശദീകരിക്കാം. കർത്താവിന്റെ വരവിനും കർത്താവ് പറയുന്ന ആ സംഭവത്തിൽ സമയത്തിനും ഇടയ്ക്കുള്ള കാലങ്ങളുടെ ഒരു പൊതു സ്വഭാവം കർത്താവ് പറയുക. സംഭവങ്ങളുടെ പരമ്പരകൾ എങ്ങനെയായിരിക്കും? ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനോട് വരവിനും കർത്താവ് പറയുന്നതിനും ഇടയിൽ ലോകം എങ്ങനെ പോകും? How will be the world going on? അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കാരണം എന്നാ? ഇതിനിടയിൽ രണ്ട് കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവായിട്ട് കർത്താവ് പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കരുത്. പിന്നെ കർത്താവ് പറഞ്ഞു, അത് അവസാനം അല്ല. വീണ്ടും ഒരു നെഗറ്റീവ് കാര്യം കർത്താവ് പറഞ്ഞു, ചഞ്ചലപ്പെടരുത്. കേട്ടോ, നാലാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ആറാം വാക്യത്തിൽ പറഞ്ഞു, യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, അത് അവസാനം അല്ല. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ കാണുകയും ഇതൊക്കെ കേൾക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ചിന്ത എന്തുവാ? പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകങ്ങളെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അല്പം വേദപുസ്തക ജ്ഞാനം ഉള്ളപ്പോൾ ചിന്തിക്കുന്നത് എന്നാ? അയ്യോ, കർത്താവിന്റെ വരവ് അടുക്കാറായി, കർത്താവിന്റെ വരവ് അടുക്കാറായി. ദൈവവൈദ്യം ജീവിക്കേണ്ടത് കർത്താവിന്റെ വരവ് അടുക്കാറായെന്ന് ഏതെങ്കിലും സംഭവങ്ങൾ കാണുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കാനല്ല. നിങ്ങൾ ഇന്ന് യൂട്യൂബിലോ ഒക്കെ നോക്കിയാൽ ഓരോ ദിവസവും പുതിയ പ്രവാചക പ്രവചന പഠിതാക്കൾ നിർമ്മിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രായേലിൽ നടന്ന 10 പ്രവചന പ്രവൃത്തികൾ നിങ്ങൾ ഇന്ന് പിടിച്ചു നോക്കിക്കോ. ഇനിയിപ്പോ രണ്ടെണ്ണം കൂടെ നടന്നാൽ മതി. മനസ്സിലായില്ലേ? അത് പറഞ്ഞെങ്കിലേ അവർക്ക് വ്യൂവർഷിപ്പ് കിട്ടത്തുള്ളൂ. അവരുടെ ഈ ഇത് കാണാനും ഈ ചാനലിനെ ഫോളോ ചെയ്യാനും ഇരിക്കണമെങ്കിൽ ഇത് നോക്കണം. എന്തിനേറെ ഏറ്റവും നന്നായി വേദപുസ്തകം വ്യാഖ്യാനിക്കുകയും കർത്താവിന്റെ വരവിനെ കുറിച്ച് പഠിപ്പിക്കുകയും എന്നൊക്കെ പറഞ്ഞ ചിംലി ഹായ് പോലുള്ള ലാൽ ഹാൻലിൻസെ പോലുള്ള ആളുകൾ പോലും 1980 കർത്താവ് വരുമെന്നൊക്കെ പറഞ്ഞ് പുസ്തകം ഇറക്കിവര. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഇന്നും പ്രസംഗം കേൾക്കുന്ന പലരും കർത്താവിന്റെ വരവിന്റെ സമയം കുറിച്ച ആളുകളുണ്ട്. പിന്നെ അവർ ഉരുണ്ടി കളിച്ചു. പിന്നെ നമുക്ക് വളരെ ഹൃദയവിശാലതയുള്ള ആൾക്കാരാണ്. നമ്മൾ പറയുമോ അവർക്ക് അങ്ങനൊക്കെ ഒരു തെറ്റൊക്കെ പറ്റിയെങ്കിലും പിന്നെ നേരെയായല്ലോ. പിന്നെ എപ്പോഴാ നേരെയായത്? അവർ പറഞ്ഞപ്പോ കർത്താവ് വരാതായപ്പോ പിന്നെ അവർക്ക് നിൽക്കട്ടെ. അപ്പൊ നമുക്കതൊരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് കർത്താവ് പറയുക, ഇതൊക്കെ ഉണ്ടാകും, ഇതുണ്ടായിക്കൊണ്ടേയിരിക്കും. യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും കേട്ടുമ്പോൾ എന്തിനാ ചഞ്ചലപ്പെടുന്നത്? യുദ്ധം ഉണ്ടായെന്നല്ലേ കേട്ട്, യുദ്ധത്തെ കുറിച്ച് കേട്ടെന്നല്ലേ എഴുതിയിരിക്കുന്നത് അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം ഈ ആളുകൾ യുദ്ധത്തിന്റെ വിക്ടിംസ് ആയില്ലല്ലോ. വിക്ടിംസ് ആയവരെ കുറിച്ചോ? യുദ്ധസ്തുതികൾ, റൂമേഴ്സ് ഓഫ് വാർസ്, ഇതില്ലാത്ത ഏത് ദിവസം ഇന്നുണ്ട്? ഇതില്ലാത്ത പിന്നെ ക്ഷാമവും ഭൂകമ്പവും പിന്നെ താഴേക്ക് വരുമ്പോ രാജ്യം രാജ്യത്തോടെ നിൽക്കും എന്നൊക്കെ പറയുമ്പോൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രഗിൾസ് കലാമിറ്റീസ് വയലൻസ് ഓരോ ദിവസം കഴിയുന്നോറും ഈ ലോകത്തിൽ എന്തെല്ലാം നിയമങ്ങളുണ്ടോ അതെല്ലാം ഇത്രയും കാലം നമ്മൾ വിചാരിച്ചത് സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ ആരും അറിഞ്ഞത്തില്ലെന്നാണ്. അപ്പൊ ഇത് കാരണം നമുക്കറിയാമല്ലോ ഇതെല്ലാം ഉണ്ടാകും.
പക്ഷെ കർത്താവ് പറഞ്ഞു ചഞ്ചലപ്പെട്ടു പോകരുത്, ഭ്രമിച്ചു പോകരുത്, തെറ്റിപ്പോകരുത്. എങ്ങനെ, എന്തിനെ കുറിച്ച് തെറ്റിപ്പോകരുത്? ഇതാണ് എന്റെ വരവിന്റെ ലക്ഷണം എന്ന് നിങ്ങൾ ചിന്തിച്ച് തെറ്റിപ്പോകരുത്. കർത്താവ് ഇവിടെയാണ് കഴിഞ്ഞ ഏറിയ നാളുകളായി നമ്മൾ കേൾക്കുന്ന കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഭൂരിപക്ഷം പ്രസംഗങ്ങളുടെയും തെറ്റുകളാണ്. മനസ്സിലായില്ലേ? ദീർഘ വർഷങ്ങളായി പെന്തക്കോസ്ത് പല പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരുടെ പ്രസംഗം കേട്ടവരാണ് മുമ്പിൽ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോഴും യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ക്ഷാമവും ഭൂകമ്പവും കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞ് കേരളം ഉൾപ്പെടെ പലയിടങ്ങളിൽ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. ദൈവമക്കളെ, അത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണം അല്ല. അല്ലെന്ന് ഞാനല്ല പറഞ്ഞത്, കർത്താവ് പറഞ്ഞത്. Then what is this? കർത്താവ് പറഞ്ഞു, എന്റെ വരവിന് മുൻപ് ഈ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോ ഇത് not the signs of the second coming of the Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങളായിട്ടല്ല കർത്താവ് പറയുന്നത്. Jesus is carefully tracing the age, the characteristic of the age between this prophecy and his coming and his full and its fulfillment. കർത്താവ് പ്രവചന കർത്താവ് പറയുന്ന ഈ പ്രവചനത്തിന്റെയും അതിന്റെ നിവൃത്തിയുടെയും ഇടയിൽ നടക്കേണ്ട കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. സ്തോത്രം. എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരു കാര്യം, ഈ മത്തായി സുവിശേഷം സൂക്ഷിച്ചു വായിച്ചാൽ ഈ ഭാഗം ഒത്തിരി സൂക്ഷിക്കുമെന്ന് മനസ്സ് അല്പമൊന്ന് മനസ്സിരുത്തി. ഇത് പഴയ കാലം പോലെ അല്ലല്ലോ, ഇന്ന് പല ഭാഷകളിൽ ആളുകൾക്ക് പാണ്ഡിത്യമുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ വ്യത്യസ്തങ്ങളായ വേർഷൻസ് അവൈലബിളാണ്. ഗ്രീക്കും ഹീബ്രുവും ഒന്നും അറിയത്തില്ലെങ്കിലും അത് ആ അതിലെഴുതിയിരിക്കുന്നതും മനസ്സിലാക്കാനുള്ള ടൂൾസ്, പുസ്തകങ്ങൾ ഇന്ന് അവൈലബിളാണ്. കാശ് കൊടുത്ത് മേടിക്കണ്ട, പലതും ഓൺലൈൻ ആയിട്ടൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ധാരാളം സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിളാണ്. ഈ പാസേജ് ഒരു രണ്ടോ മൂന്നോ വേർഷനുകളിൽ സൂക്ഷിച്ചാരെങ്കിലും വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് പറയുന്നത് എന്റെ വരവിന്റെ ലക്ഷണം ആണെന്നല്ല കർത്താവ് പറയുന്നത്, എന്റെ വരവിന്റെ ലക്ഷണം അല്ലെന്നാണ് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ചൊവ്വാഴ്ച വരെ സമയമുണ്ട്. ഈ ഭാഗം എത്ര തവണ, എത്ര നിലകളിൽ, എത്ര വ്യത്യസ്ത ബൈബിളുകളിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് പറയുക, രാജു പാസ്റ്ററെ ഈ പറഞ്ഞ പോലെ അല്ലേ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്ന് ബോധ്യമായാൽ അത് പറയുക. ഞാൻ നിരവധി വേർഷനുകളിൽ, നിരവധി ട്രാൻസ്ലേഷനുകളിൽ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഈ രണ്ട് ഭാഷയെ എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഏകദേശം പ്രാപ്തിയുണ്ട്. ബാക്കിയൊന്നുമില്ല. അതിന് സമാനമായി ഞാൻ പറഞ്ഞ മറ്റേ ഗ്രീക്ക്, അതിന് വിത്ത് ട്രാൻസ്ലേഷൻ, ട്രാൻസ്ലിറ്ററേഷൻ വായിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് കർത്താവ് പറഞ്ഞ് തുടങ്ങുന്നതിന് അതിനുത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കരുത്. എന്ത് പറഞ്ഞാൽ, എന്ത് കാണിച്ചാ തെറ്റിക്കുന്നത്? കള്ളക്രിസ്തുക്കളെ കാണിച്ച്, യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾപ്പിച്ച്, ക്ഷാമത്തെക്കുറിച്ചും ഭൂകമ്പത്തെക്കുറിച്ചും കേൾപ്പിച്ച്, വിശ്വാസത്യാഗത്തെക്കുറിച്ചും കേൾപ്പിച്ച്, പീഡനത്തെ കുറിച്ച് കേൾപ്പിച്ച്, വിശ്വാസി ഇടറിപ്പോകുന്നതിനെ കുറിച്ച് കേൾപ്പിച്ച്, അനേകം വീണു പോകുന്നതിനെ കുറിച്ച് കേൾപ്പിച്ചൊക്കെ നിങ്ങളെ തെറ്റിക്കും. അവര് വീണുപോലെ നിങ്ങളും വീണുപോയിക്കൂടെ എന്നല്ലല്ലോ ചോദിക്കുന്നത്. പിന്നെ എന്താ തെറ്റിക്കുന്നത്? ഇതാണ് കർത്താവിന്റെ വരവിന്റെ ലക്ഷണം. എന്താണ് ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ്? സ്തോത്രം. ചരിത്രത്തിന് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. കോഴിക്കോട്ട് ചെയ്യുന്ന വിദ്വാൻ കുട്ടിയെ പോലുള്ള ആളുകൾ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധസ്തുതികളെ കുറിച്ചും കേട്ടപ്പോഴൊക്കെ നിന്റെ വരവാണെന്ന് ഞാൻ നിനച്ചു. ആ നേരത്തൊന്നും നിന്നെ ഞാൻ കണ്ടില്ല. ഉപദ്രവങ്ങൾ ഏറിയപ്പോഴും നിന്റെ വരവാണെന്ന് ഞാൻ ചിന്തിച്ചു. താമസം എന്താഹോ വരാൻ എന്നൊക്കെ പാടി 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 ഇനി വരത്തില്ലെന്നുള്ള നിഗമനത്തിലെത്തി വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോയി. മനസ്സിലായില്ലേ? അപ്പോൾ സ്തോത്രം. കർത്താവിന്റെ വരവിന്റെ സമയം ഇന്നതാണ് എന്നാരെങ്കിലും ഉറപ്പായി പറയുമ്പോൾ,
ഓർക്കണം. ആ ലക്ഷണങ്ങൾ കണ്ടിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഉണരുന്നവരല്ല നമ്മൾ. ഈ ലക്ഷണം കാണുമ്പോൾ കർത്താവ് വരുമെന്ന് ചിന്തിക്കുന്നതല്ല സഭ. സഭ ചിന്തിക്കുന്നത് ഈ പ്രസംഗം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് മുൻപ് എന്റെ കർത്താവിന്റെ കാഹളം ധ്വനിക്കും, അതിനാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. I believe the second coming is imminent. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു തുടങ്ങിയ ചില വാചകങ്ങളുണ്ട്, എന്റെ ഒരു സെന്റൻസ് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. I am looking for the Savior and not for the signs. ഞാൻ കാത്തിരിക്കുന്നത് രക്ഷിതാവിന് വേണ്ടിയാണ്, അടയാളങ്ങൾക്ക് വേണ്ടിയല്ല. രാത്രിയിലെ ക്ലാസ് അല്പനേരത്തെ ഇവിടെ ഞാൻ നിർത്തുകയാണ്. കർത്താവ് be not deceived. ഒരിക്കലും വഞ്ചിക്കപ്പെട്ട് പോകരുത്. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ അതല്ല. സ്തോത്രം. അക്കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ എബ്രായ ലേഖനം തുടങ്ങുന്നത് തന്നെ ഈ അന്ത്യകാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. ശരിയാ, കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവസഭ സ്ഥാപിച്ചപ്പോൾ അന്ത്യകാലമായി, കൃപായുഗമാണ്, അതാണ് അന്ത്യകാലം. ആ അന്ത്യകാലത്തിന്റെ അന്ത്യ നിമിഷങ്ങളിലേക്കായിരിക്കാം നാം വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇന്ന് കർത്താവിന്റെ വരവായിരിക്കാം, ചിലപ്പോൾ നാളെ ആയിരിക്കാം, ചിലപ്പോൾ 1000 വർഷത്തേക്ക് കർത്താവ് വന്നില്ലെന്നും വരാം. പക്ഷെ അവൻ തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. He is never early. He is never late. He does everything according to his time. His timing is perfect. Stop. എല്ലാം തക്ക സമയത്ത് നന്നായി ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം അവരവിനായി ഒരുങ്ങാം. ഈ വന്ദനങ്ങൾ അല്ലെങ്കിൽ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ബലജൻ പ്രാർത്ഥിക്കും.